മലപ്പുറത്ത് വൻ സ്വർണ്ണവേട്ട. ദുബായിൽ നിന്ന് പാഴ്സലായി പോസ്റ്റ് ഓഫീസ് വഴിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. കോഴിക്കോട് സ്വദേശികളായ മൂന്ന് പേർ DRI കസ്റ്റഡിയിലായി. വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനിത, ഈ മലപ്പുറത്ത് സ്വർണ്ണവേട്ട തുടർച്ചയായ ഒരു കാര്യമാണ്, ഇത്തവണ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ ദുബായിൽ നിന്ന് പാഴ്സലായി പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത്തവണ സ്വർണം കടത്താൻ ശ്രമിച്ചത്. തീർച്ചയായും സ്മിത, മലപ്പുറം കേന്ദ്രീകരിച്ച ഈ സ്വർണ്ണക്കടത്തും നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ DRI നേരത്തെ തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് DRIക്ക് ലഭ്യമായിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്വർണം പിടികൂടിയിരിക്കുന്നത്. ദുബായിൽ നിന്ന് മലപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് വഴി കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശികളായ മൂന്ന് പേരെ DRI പിടികൂടിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള DRI സംഘമാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇതിന് മുൻപും ഇവർ സമാന രീതിയിൽ സ്വർണം കടത്തിയിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സ്മിത സൂചിപ്പിച്ചതുപോലെ നേരത്തെ എയർപോർട്ടുകൾ വഴിയൊക്കെ ആയിരുന്നു ഈ സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നത്. അവിടെ കൂടുതൽ പരിശോധനകളൊക്കെ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് സംഘം ഈ പോസ്റ്റ് ഓഫീസുകൾ വഴിയും സമാന രീതിയിൽ സ്വർണം കടത്താനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നേരത്തെ തന്നെ DRIക്ക് ഒരു രഹസ്യ വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയത്. ഏതാണ്ട് 6.3 കിലോ സ്വർണമാണ് ഇത്തരത്തിൽ കോടികൾ വിലമതിക്കുന്ന സ്വർണമെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്കുള്ള സ്വർണമാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് വഴി കടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ അയൺ ബോക്സിന്റെ മറ്റും രൂപത്തിൽ സ്വർണം ഉരുക്കി മാറ്റിയെടുത്ത് അത്തരത്തിലേക്ക് ഒളിപ്പിച്ചാണ് ഇത് കടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തിനായാലും പ്രതികളെ കുറിച്ച് വിശദമായി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് DRI സംഘം. സമാന രീതിയിൽ അവർ ഇതിനു മുമ്പും സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സ്മിത, ശരി. വിനിത വിജയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.